പട്ടയ വിഷയങ്ങളും ഭൂപ്രശ്നങ്ങളും ഉയർത്തി സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് ഇടുക്കി ഡി സി സി നേതൃത്വം മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് എം പി ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന സമരയാത്ര ജില്ലയിൽ പര്യടനം നടത്തുന്നത്. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുതിർന്ന നേതാക്കളും ജാഥയിൽ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. യാത്രയിലുടനീളം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ പ്രതികരണം. ജില്ലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരികയാണെന്നും പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും സി പി മാത്യു കുറ്റപ്പെടുത്തി. ഈ ജില്ല ഇപ്പോ ഈ കാട്ടാന കാട്ടുപന്നി മറ്റ് കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുക. ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡീൻ സൂചിപ്പിച്ചതുപോലെ മൃഗാധിപത്യമാണ്, ജനാധിപത്യം അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജനങ്ങളുടെ കാര്യം നോക്കാൻ ഇനിയിപ്പോൾ വേറെ ഗവൺമെൻറ് വേണ്ടി വരും. അപ്പോൾ ഇവർ നോക്കുന്നത് സ്വന്തക്കാരുടെയും പാർശ്വവർത്തികളുടെയും കുടുംബക്കാരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക, മന്ത്രിമാരുടെയും അവരുടെ ചർച്ചക്കാരുടെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലാതെ ഇടുക്കിയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭൂനിയമ ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാകണം. നിയമ ഭേദഗതിയും ബഫർ സോൺ വിഷയത്തിൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നതുവരെയും അവകാശ സമരം തുടരുമെന്നും ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരമാണിതെന്നും സി പി മാത്യു പറഞ്ഞു. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.